श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാമേണ രാമ ശ്രീരാമ മമ ഹൃതിരമതം രാമ രാമ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ട് കർക്കിടക മാസത്തിൽ രാമായണ മാസമായി ആചരിച്ചുകൊണ്ട് എല്ലാ ഭവനങ്ങളിലും പാരായണം ചെയ്തു വരികയാണല്ലോ കുടിലി മുതൽ കൊട്ടാരം വരെ ഒരേപോലെ പാരായണം ചെയ്യുന്ന അമൃതഗ്രന്ഥമാണ് മലയാളഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അദ്ധ്യാത്മരാമായണം കിളിപ്പാട്ട് കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് ഈ രാമായണം രാമായധ്യാത്മ രാമായണം അദ്ദേഹം എഴുതി തീർത്തിട്ടുള്ളത് ശ്രീരാമനാമം പാടി വന്ന നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ എന്നാണ് അധ്യാത്മരാമായണത്തിൻ്റെ ആമുഖത്തിൽ ബാലകാണ്ടത്തിൽ എഴുത്തച്ഛൻ വിവരിക്കുന്നത് എന്തായാലും കുടിൽ മുതൽ കൊട്ടാരം വരെ ഒരേപോലെ പാരായണം ചെയ്യുന്ന ആത്മീയ വിശുദ്ധിയുടെയും കാവ്യമാധുര്യത്തിൻ്റെയും അതിവിശിഷ്ടമായ കാവ്യമായി മലയാളികൾ നെഞ്ചേറ്റിയ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ ഒരു പ്രയാണം നടത്തുകയാണ് നമ്മൾ അത് രാമായണത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന ജീവിതത്തിൻ്റെ നിധികളായി നിധി രത്നങ്ങളായി മാറ്റുവാൻ കഴിയുന്ന ചൊല്ലുകളിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും രാമായണം മുഴുവൻ നമുക്ക് അതിനെക്കുറിച്ച് പറയുവാൻ ഒരുപാട് ദിവസങ്ങൾ വേണ്ടിവരുമെന്നുള്ളതുകൊണ്ട് രാമായണത്തിലെ അമൂല്യങ്ങളായിട്ടുള്ള രത്നങ്ങളായിട്ടുള്ള എല്ലാ അമൂല്യ രത്നങ്ങളാണെങ്കിലും ജീവിതത്തിൽ ഏറെ പ്രയോജനകരമായിട്ടുള്ള പ്രയോഗപഥത്തിൽ നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വരികളിലേക്ക് കടന്നു പോകുവാനാണ് ഉദ്ദേശിക്കുന്നത് രാമായണ ചൊല്ല് അത് അതാണ് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്താണ് വിശ്വാമിത്രൻ ദശരഥൻ്റെ മുന്നിൽ ഒരു ധർമ്മസങ്കടം പോലെ എത്തിച്ചേരുന്നത് കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രതിദാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തിയാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാൻ ഇഹത പോന്നിതേ നിങ്ങൾ നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശുസമ്പത്തും താനേ വരും എന്തോന്നു ചിന്തിച്ചിഴുന്നള്ളിയതെന്നും ഇപ്പോൾ അരുൾ ചെയ്യണം ദയാനിധേ എന്നാൽ ആകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ എന്നാണ് ദശരഥ മഹാരാജൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭരണാധികാരിയായ അയോധ്യയുടെ ചക്രവർത്തിയായിട്ടുള്ള ദശരഥ മഹാരാജൻ വിശ്വാമിത്രനോട് പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് എൻ്റെ ജന്മം തന്നെ സഫലമായിരിക്കുന്നു കാരണം വിശ്വാമിത്രന് മഹർഷിയായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠ മഹർഷിയായിട്ടുള്ള അങ്ങ് എഴുന്നള്ളിയത് മൂലം എൻ്റെ ജന്മം തന്നെ സഫലമായിരിക്കുന്നു ആ തപോനിതെ എന്നാണ് അദ്ദേഹം സംബോധന ചെയ്യുന്നത് പോലും ഇങ്ങനെയുള്ള നിങ്ങളൊക്കെ എഴുന്നള്ളിയാൽ ആ ദേശം എന്തായി വരും അവിടെ മംഗളമുണ്ടാകും എന്ന് മാത്രമല്ല സമ്പത്തും ഐശ്വര്യങ്ങളെല്ലാം അവിടെ താനേ വന്നു ചേരും എന്നാണ് ദശരഥൻ പറയുന്നത് അദ്ദേഹത്തെ കണ്ട് അന്തിച്ചുപോയ ദശരഥൻ അത്ഭുതത്തോടു കൂടി പറയുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത് എന്തോ എന്താണങ്ങ് ചിന്തിക്കുന്നത് എന്ത് ചിന്തിച്ചുകൊണ്ടാണ് അങ്ങ് ഇവിടേക്ക് ആഗതനായത് ആ അത് ദയാനിധിയായിട്ടുള്ള അങ് ഇപ്പോൾ അത് തുറന്നു പറയൂ എന്നാണ് ആവശ്യപ്പെടുന്നത് വിശ്വാമിത്രൻ വാ തുറക്കുന്നതിന് മുമ്പ് നാ വനക്കുന്നതിന് മുമ്പേ അദ്ദേഹം ദശരഥൻ ആവശ്യപ്പെടുകയാണ് എന്തിനാണ് ഇവിടേക്ക് ആഗമിച്ചത് എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ താപസകുലത്തിനു പതിയായിട്ടുള്ള താപസശ്രേഷ്ഠനായിട്ടുള്ള ദയാനിധിയായിട്ടുള്ള തപോനിധിയായിട്ടുള്ള അങ്ങ് എന്ത് ആഗ്രഹപ്രകാരമാണ് ഇവിടേക്ക് എഴുന്നള്ളിയത് എന്ന് എന്നോട് പറഞ്ഞാലും എന്നോട് ആജ്ഞാപിച്ചാലും എന്നാണ് ദശരഥ മഹാരാജൻ ഇവിടെ പറയുന്നത് ദശരഥൻ്റെ വാക്ക് കേൾക്കുമ്പോൾ വളരെ ആനന്ദത്തോടുകൂടി വിശ്വാമിത്രൻ അതിൽ പ്രീതനായിക്കൊണ്ട് ആ വാക്കുകളിൽ മനസ്സലിയുന്ന വാക്കുകളിൽ പ്രീതനായിക്കൊണ്ടാണ് വിശ്വാമിത്രൻ മറുപടി പറയുന്നത് ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നൂർ മാരീചസുബാഹുമുഖ്യന്മാരം നത്തൻ ചരന്മാരി വരും അനുചരന്മാരായുള്ളവരുമവരെ നിഗ്രഹിച്ചു രാഗത്തെ രക്ഷിപ്പാനായി അവനീ അയക്കേണം ഇവരെയൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടിയും ഏറ്റവും കഴിവുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രദേവനെ തൻ്റെ കൂടെ അയക്കണം പോരാ ലക്ഷ്മണനെയും കൂടെ നൽകണം എന്ന ആവശ്യവുമായിട്ടാണ് അവിടേക്ക് വിശ്വാമിത്ര മഹർഷി വന്നിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യം ദശരഥൻ്റെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം തൻ്റെ ആവശ്യം പറയുന്നത് ആദ്യം തന്നെ ഒരിക്കലും വിശ്വാമിത്രൻ ഈ ആവശ്യം ഉന്നയിക്കുന്നില്ല ദശരഥൻ അദ്ദേഹത്തെ കണ്ട വിശ്വാമിത്ര മഹർഷിയെ കണ്ട് മനസ്സ് നിറഞ്ഞുപോയ ആഹ്ലാദ ആനന്ദ പരവശനായി ില്ക്കുന്ന വേളയിൽ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് പറയുന്നത് ആ സമയത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എന്നാൽ ആകുന്നതെല്ലാം ചെയാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം ുലപതേ ഞാൻ എന്നെ എല്ലാം ചെയ്യാം അങ്ങേക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് റെഡിയായിട്ട് ഞാൻ നിൽക്കുകയാണ് അങ്ങ് പറഞ്ഞാൽ മതി കാരണം ഞാൻ ആരാണ് അത് വിശ്വാമിത്രൻ പിന്നീട് പറയുന്നുണ്ട് എന്താ പറയുക അവനീപതേ ഈ ഭൂമിയുടെ പതിയായിട്ടുള്ളവനെ ചക്രവർത്തിയായിട്ടുള്ളതാണ് അങ്ങനെ ചക്രവർത്തിയായിട്ടുള്ള ഞാൻ ഇവിടെ എന്തും നടക്കും അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യാമെന്ന് ദശരഥൻ ഇത്രയും കൂടി തന്നെ അവിടെ പറയുമ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേൾക്കുന്നു വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത് സ്വന്തം െ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഒരു പിതാവിന്റെ സാധാരണ പിതാവിൻറെ അവസ്ഥയിൽ ദുഃഖിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് മഹാരാജന് വിശ്വാമിത്രനോട് സംസാരിക്കേണ്ടി വരുന്നു എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ രാമനെ നഷ്ടപ്പെട്ടാൽ രാമനെ വിശ്വാമിത്രൻ്റെ കൂടെ ഈ പ്രായത്തിൽ ഈ കുഞ്ഞു പ്രായത്തിൽ പറഞ്ഞയച്ചാൽ ഞാൻ മരിക്കും രാമനെ അയച്ചില്ലെങ്കിൽ വിശ്വാമിത്രൻ ശപിച്ച് ഈ വംശത്തെ തന്നെ മുടിക്കും എന്നുള്ള ധർമ്മസങ്കടത്തിലായ ഒരവസ്ഥയിലാണ് ഈ സമയത്ത് സാക്ഷാൽ ദശരഥ മഹാരാജൻ വന്നു നിൽക്കുന്നത് അവിടെയാണ് വസിഷ്ഠ മഹർഷി വന്ന് ആ സത്യം തുറന്നു പറയുന്നത് ഇത് നിന്റെ കടമയാണ് എന്ന് വസിഷ്ഠം പറയുകയാണ് കാരണം കഴിഞ്ഞ ജന്മം ആ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ നീ ആരായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ നീ കശ്യപ പ്രജാപതിയായിരുന്നു കശ്യപ പ്രജാപതിയായ ഇരുപത്തൊന്ന് പ്രജാപതിമാരിൽ ഒരാളായ കശ്യപ പ്രജാപതി ആ പ്രജാപതിയായിരുന്നു നീ നിൻ്റെ കൗസല്യാദേവി എന്ന സഹധർമ്മിണി അന്ന് അതിഥിയുമായിരുന്നു അപ്പോൾ നിങ്ങളെ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചു ഒരുപാട് കഠിനമായ തപസ്സ് ചെയ്തു ആ ഉഗ്രതപസ്സിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താണ് ചോദിച്ചത് ഭഗവാൻ ഞങ്ങൾക്ക് സന്തതിയായി പിറക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് ആ തപസ്സിൻ്റെ ഫലമാണ് ഇപ്പോൾ ഭഗവാൻ തന്നെ ശ്രീരാമനായി വന്ന് അവതരിച്ചിരിക്കുന്നു ലക്ഷ്മണനാണ് ശേഷനായിട്ട് അനന്തൻ ലക്ഷ്മണനായിട്ട് വന്ന് അവതരിച്ചിരിക്കുന്നു ശംഖുചക്രങ്ങളായിട്ട് ഭരത കുമാരന്മാരാണ് വന്നിരിക്കുന്നത് ഭരതനും ശത്രുഘ്നനുമാണ് ശംഖുചക്രങ്ങളായിട്ട് വന്നിരിക്കുന്നത് അവതരിച്ചിരിക്കുന്നത് എന്ന രഹസ്യം വസിഷ്ഠം വെളിപ്പെടുത്തുകയും ഒന്നും പേടിക്കാനില്ല ഭയക്കാനില്ല വിശ്വാമിത്ര മഹർഷിക്കൊപ്പം മകനെ പറഞ്ഞയക്കൂ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും പറഞ്ഞയക്കൂ എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു ഒന്ന് എടുത്തുചാട്ടം ദശരഥൻ്റെ എടുത്തുചാട്ടം എന്തും ചെയ്യാൻ കഴിവുള്ള ചക്രവർത്തിയാണ് ഒരു മനുഷ്യനായ നാമം പലപ്പോഴും അങ്ങനെ ചിന്തിക്കും എന്തും ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന പറയുന്ന ഒരവസ്ഥ വിശേഷമുണ്ട് അതിനെ ഇവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കുലഗുരു എങ്ങനെയാണ് ഒരു ഗുരു എങ്ങനെയാണ് വഴി കാട്ടുന്നത് കൃത്യമായി വഴി പറഞ്ഞുകൊടുത്ത് ഉപദേശിച്ച് ആ ദശരഥനെ ശാപത്തിൽ നിന്ന് മുക്തനാക്കുന്ന ശ്രീരാമചന്ദ്ര ദേവൻ്റെ എന്താണ് എന്ന രഹസ്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു വഴികാട്ടിയാണ് ഗുരു ഇരുട്ടിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നവനെയാണ് ഗുരു എന്ന് പറയുന്നത് അങ്ങനെയുള്ള വശിഷ്ടമഹർഷിയുടെ സാന്നിധ്യവും ഇവിടെ അനുഗ്രഹമായി മാറുന്നു എല്ലാവർക്കും നമസ്കാരം